മലപ്പുറം തിരൂർ റോഡിലെ ഹമ്പിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദം പുകയുന്നു. മലപ്പുറം തിരൂർ റോഡിൽ മൈലപ്പുറത്തുള്ള വേഗത്തടങ്ങളിൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടെ രണ്ട് അപകട മരണങ്ങൾ സംഭവിച്ചതോടെ ഈ ഹമ്പിനെ ചൊല്ലി വിവാദങ്ങളും ഉയരുന്നു. ഇത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്ന ആവശ്യവുമായി സംഘടനകളും കൂട്ടായ്മകളും രംഗത്തെത്തിയപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്ത്. കോട്ടപ്പടി മുതൽ വടക്കേമണ്ണ വരെ നാലുവരിപ്പാതയായതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ വരുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുന്നത്. സ്കൂളുകളും ഇടറോഡുകളും ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി സ്പീഡ് ലിമിറ്റ് 30 മുതൽ 45 വരെയാണ് ഉള്ളതെങ്കിലും 60ഉം 80ഉം സ്പീഡിലാണ് പല വാഹനങ്ങളും ഈ റോഡിലൂടെ കടന്നു വരുന്നത്. അതിലും വേഗത്തിൽ വരുന്ന വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽ പെടാറുള്ളത്. ഈ വേഗത്തട ഒഴിവാക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉയരുമ്പോൾ തന്നെ നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. നമ്മുടെ ഹമ്പിനെ പറ്റി ഇന്ന് പല സോഷ്യൽ മീഡിയയിലും പല രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഹമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാൻ ഒരിക്കലും പറ്റൂല. നിർബന്ധമായിട്ടും നമുക്ക് ഹമ്പ് വേണം. പഴയ രീതിയിൽ തന്നെ 3 അമ്പ് പുനർസ്ഥാപിച്ചുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. ഈ മൈലപ്പുറം അങ്ങാടിയുടെ ഒരു വശത്ത് പള്ളിയും സ്കൂളും മറ്റു വശത്ത് അമ്പലവും മദ്രസുമാണ് ഉള്ളത്. ഇത്രയും തിരക്കേറിയ ഈ ഏരിയയിൽ നമുക്ക് അമ്പ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ സുരക്ഷയും മറ്റു എല്ലാവരുടെയും സുരക്ഷയും വലിയൊരു പ്രശ്നം തന്നെയാണ്. ആയതിനാൽ നമുക്ക് 3 അമ്പായി പുനഃസ്ഥാപിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണം. സ്കൂളും മദ്രസയും പള്ളിയും ക്ഷേത്രവും എല്ലാമുള്ള ഈ ജംഗ്ഷനിൽ മുമ്പ് ഹമ്പില്ലാത്ത സമയത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചതാണ്. അതിനേറെ ഇരകളായി നിരവധി പേർ ഈ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് ഇവിടെ ഹമ്പ് നിർബന്ധമാണ്. അത് ശാസ്ത്രീയമായ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കുവാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തയ്യാറാവണം എന്നാണിപ്പോൾ നാട്ടുകാരുടെ ആവശ്യം.